നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. താമസ നിയമലംഘകരെ പിടികൂടാൻ മഹബൂലിൽ നടത്തിയ പരിശോധനയിൽ 308 വിദേശികൾ അറസ്റ്റിലായി. ആഭ്യന്തര മന്ത്രാലയത്തിലെ പൊതു സുരക്ഷാകാര്യ അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ ഫർജാസ് അൽ സുബിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. പിടിയിലായവരെ നിയമ നടപടിക്കായി ബന്ധപ്പെട്ട വകുപ്പിന് കൈമാറി. ഒരിടവേളയ്ക്ക് ശേഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷാ പരിശോധന പുനരാരംഭിച്ചിട്ടുണ്ട്. കുവൈറ്റിലെ ഇന്ത്യൻ സ്കൂളുകളിലെ സൂര്യ നമസ്കാരം അവസാനിപ്പിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുവൈറ്റ് പാർലമെന്റ് അംഗം മുഹമ്മദ് മുത്തീഫ് അൽ ആസ്മിയാണ് വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ അലി അൽ മുദാഫിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. സ്കൂളുകളിൽ യോഗയുടെ ഭാഗമായി നടത്തിവരുന്ന സൂര്യ നമസ്കാരം നിർത്തലാക്കാൻ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നാണ് എംപിയുടെ ആവശ്യം. കുവൈറ്റിൽ വിദേശ അധ്യാപക വർക്ക് പെർമിറ്റ് ഒരു വർഷത്തിന് പകരം 2 വർഷത്തേക്ക് സാധ്യതയുള്ള വിദേശ അധ്യാപക വർക്ക് പെർമിറ്റ് നൽകാൻ ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചതായി അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി അറിയിച്ചു. അധ്യാപകരുടെ ആരോഗ്യ ഇൻഷുറൻസ് സംബന്ധിച്ച് ആരോഗ്യ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് ഇത് നടപ്പിലാക്കും. അധ്യാപകരുടെ വേനലവധി കണക്കിലെടുത്ത് അടുത്ത അധ്യയന വർഷം മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകപക്ഷീയമായ അറസ്റ്റോ അവകാശ ലംഘനമോ ഉണ്ടായാൽ മന്ത്രാലയ ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകാൻ എല്ലാവർക്കും പൗരന്മാർക്കോ വിദേശികൾക്കോ അവകാശമുണ്ടെന്ന് മന്ത്രാലയം. സുരക്ഷാ ഉദ്യോഗസ്ഥർ എല്ലാ നടപടികളിലും നിയമങ്ങൾക്ക് വിധേയരാണെന്നും പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആഭ്യന്തര മന്ത്രാലയത്തിൽ ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ടാറ്റു വരച്ച പ്രവാസിയെ അറസ്റ്റ് ചെയ്തത്. ആഭ്യന്തര മന്ത്രാലയത്തിന് അതിന്റെ ജീവനക്കാരുടെ ഒരു ലംഘനത്തിനും നേരെ കണ്ണടയ്ക്കാൻ കഴിയില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പബ്ലിക് പ്രോസിക്യൂഷനിലേക്ക് പിന്നീട് ഡെപ്യൂട്ടി പ്രധാനമന്ത്രിക്കും റെഫർ ചെയ്തിട്ടുണ്ട്. മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് അഹമ്മദ് അൽ നവാഫാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഏരിയസ് നക്ഷത്ര സമൂഹത്തിൽ നിന്നുള്ള ഉൽക്കകൾ ഇന്ന് ആകാശത്ത് പ്രവേശിക്കുമെന്നും ഇത് കുവൈറ്റിൽ ദൃശ്യമാകുമെന്നും കുവൈറ്റ് ജ്യോതിശാസ്ത്രജ്ഞൻ ആദിൽ അൽ സാദൂൻ പറഞ്ഞു. ഇവ ചിന്നഗ്രഹം അവശേഷിപ്പിച്ച വളരെ ചെറിയ പൊടികളും പാറകഷ്ണങ്ങളുമാണ്. സൂര്യാസ്തമനത്തിന് ശേഷം സൂര്യ ഉദയത്തിന് മുമ്പുമാണ് ഇത് കാണാൻ ഏറ്റവും അനുയോജ്യമായ സമയം. എന്നാൽ രാത്രിയിൽ ഇത് ദൃശ്യമാകില്ലെന്നും അദ്ദേഹം അറിയിച്ചു. കുവൈറ്റിലെ കെയ്താൻ പ്രദേശത്ത് ഇന്റീരിയർ ടെക്നിക്കൽ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനയിൽ നിരവധി നിയമലംഘകരെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായവരിൽ ഭൂരിഭാഗവും കാലഹരണപ്പെട്ട ഡ്രൈവിംഗ് ലൈസൻസും കാലഹരണപ്പെട്ട വർക്ക് പെർമിറ്റും ഉള്ളവരാണ്. വാഹനങ്ങളുടെ സുരക്ഷാ ഇല്ലായ്മയുടെ പേരിലും നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിയമലംഘകരെ പിടികൂടുന്നതിനായി രാജ്യത്തിന്റെ എല്ലാ ഗവൺമെന്റുകളും പരിശോധനകൾ തുടരുകയാണെന്ന് സാങ്കേതിക പരിശോധനാ വകുപ്പ് ഡയറക്ടർ കേണൽ മിഷാൽ അൽ സുവൈജി പറഞ്ഞു. രാജ്യത്ത് കഴിഞ്ഞ ശനിയാഴ്ച ഉണ്ടായ ഭൂകമ്പത്തിന് തങ്ങളല്ല ഉത്തരവാദികളെന്ന് കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ. ജൂൺ 5 രാജ്യത്ത് നടക്കിയ ഭൂകമ്പമുണ്ടായത്. രാജ്യത്തെ ബാധിച്ച ഭൂകമ്പത്തിന് എത്രത്തോളം ഡ്രില്ലിംഗും ക്രൂഡ് ഓയിൽ ഉൽപ്പാദന പ്രവർത്തനങ്ങളും കാരണമായെന്ന് എണ്ണ മേഖലയുടെ പ്രതിനിധിയോട് കമ്മിറ്റി അന്വേഷിച്ചതായി സ്ഥിരീകരിച്ചു. എന്നാൽ സംഭവിച്ചതിന്റെ ഉത്തരവാദിത്തം കോർപ്പറേഷൻ നിഷേധിച്ചു. രാജ്യത്തെ ഏറ്റവും ആഴത്തിലുള്ള ഡ്രില്ലിംഗ് പ്രവർത്തനങ്ങൾ 2 കിലോമീറ്ററിൽ കവിയില്ലെന്നും ഈ ആഴം ഭൂകമ്പത്തിന് കാരണമാകില്ലെന്നും കോർപ്പറേഷൻ വ്യക്തമാക്കി. ഹൈഡ്രോളിക് ഡ്രില്ലിംഗ് രീതി ഉപയോഗിക്കുന്നില്ലെന്നും കോർപ്പറേഷൻ അറിയിച്ചു. നിയമലംഘകരെ ഒഴിവാക്കി രാജ്യത്തിലെ ചില പ്രദേശങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി നടന്ന ക്യാമ്പയിനിൽ 308 പേർ അറസ്റ്റിലായി. മെഹബൂലിലെ അഹമ്മദി ഗവൺമെന്റ് സെക്യൂരിറ്റി ഡയറക്ടറിലെ പൊതു സുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ റെസിഡൻസി നിയമലംഘകരായ 308 പേരാണ് പിടിയിലായത്. മദ്യവും മയക്കുമരുന്നും കൈവശം വെച്ചതിന് 2 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനായി രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും സുരക്ഷാ ക്യാമ്പയിൻ രാപകലില്ലാതെ തുടരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം നിയമലംഘകരെയും നാടുകടത്തപ്പെട്ട പൗരന്മാരെയും രാജ്യത്തു നിന്ന് മാറ്റുന്നത് വേഗത്തിലാക്കാനും അവരുടെ യാത്രാ നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്താനും എംബസി അധികൃതരുമായി ഏകോപനം നടത്തുന്നുണ്ട്. നാടുകടത്തൽ ജയിലിലേക്ക് ദീർഘകാലത്തേക്ക് താമസിപ്പിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കേഡിക്ക് 253.22 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.